കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിയെ അഭിനന്ദനങ്ങൾ കൊണ്ട് മൂടുകയാണ് കോൺഗ്രസ് അണികൾ ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വനിതകൾക്ക് മത്സരിക്കാൻ നാൽപ്പത് ശതമാനം സീറ്റുകൾ നൽകുമെന്നുള്ള പ്രഖ്യാപനമുണ്ടായതിലൂടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ യു പിയിൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കുകയാണെങ്കിൽ നൂറ്റി അറുപത്തി സീറ്റുകളിൽ വനിതകൾക്ക് മത്സരിക്കാൻ സാധിക്കും വലിയ കാര്യമാണ് സ്ത്രീ സംവരണത്തിന് വേണ്ടിയും സ്ത്രീകളുടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്കുള്ള വലിയ വരവിന് വേണ്ടിയുമൊക്കെ ശക്തിയുക്തം നിലകൊണ്ടിരുന്ന കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിൽ നിന്ന് രാജീവ് ഗാന്ധിയുടെ മകളുടെ നേതൃത്വത്തിൽ തന്നെ അത്തരമൊരു നീക്കം ഉത്തർപ്രദേശിൽ ഉണ്ടാകുന്നു എന്നുള്ളത് വലിയ നേട്ടം തന്നെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പക്ഷേ ഒറ്റയ്ക്കൊറ്റയ്ക്ക് കണക്കെടുത്ത് നോക്കിയാൽ നാലാമതോ അഞ്ചാമതോ മാത്രം നിൽക്കുന്ന കോൺഗ്രസ് യു പി രാഷ്ട്രീയത്തിൽ അവിടെ മാത്രം ഈ നാൽപ്പത് ശതമാനം എന്നുള്ള പരീക്ഷണം നടത്തിയാൽ മതിയോ യു പി എോടൊപ്പം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന പഞ്ചാബിൽ മണിപ്പൂരിൽ ഉത്തരാഖണ്ഡിൽ ഗോവയിൽ ഇവിടെയും നാൽപ്പത് ശതമാനം വനിതകളെ മത്സരിപ്പിക്കാനുള്ള ചങ്കൂറ്റം കോൺഗ്രസ് നേതൃത്വത്തിനുണ്ടാകുമോ യു പി യെ സംബന്ധിച്ചിടത്തോളം ഒറ്റയ്ക്ക് മത്സരിച്ചാൽ കോൺഗ്രസിന് അവിടെ ഒന്നും ചെയ്യാനാകില്ല എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് കോൺഗ്രസിന് ഒപ്പം കൂട്ടാൻ എസ് പി ഒ ബി എസ് പി ഒ തയ്യാറല്ലതാരും അത്തരമൊരു സാഹചര്യത്തിൽ കോൺഗ്രസിനവിടെ മറ്റൊന്നും ചെയ്യാനില്ല എന്നുള്ള തിരിച്ചറിവിൽ നിന്നുകൂടിയാണ് സ്ത്രീകളെങ്കിൽ സ്ത്രീകൾ ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അവിടെ നാൽപ്പത്തിരണ്ട് ഇടങ്ങളിൽ വനിതകളാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരായത് അത് ഒരു പ്രചോദനമായി ഉൾക്കൊണ്ടാണ് പ്രിയങ്ക ഗാന്ധി വനിതകളെ ഇറക്കിയെങ്കിലും നമുക്ക് സീറ്റ് നേടാനാവുമെങ്കിൽ അത് സാധ്യമാകട്ടെ എന്നുള്ള ചിന്തയിലേക്ക് എത്തുന്നത് അത് തോൽക്കുമെന്ന് ഉറപ്പുള്ള ഇടത്തല്ല അത്തരം ധീരമായ തീരുമാനങ്ങൾ എടുക്കേണ്ടത് ജയിക്കാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ കൂടി അത്തരം തീരുമാനങ്ങൾ ഉണ്ടാകണം ഇപ്പോൾ ഗോവയിലും ഉത്തരാഖണ്ഡിലും പഞ്ചാബിലും ഒക്കെ കോൺഗ്രസ് ഫൈറ്റ് നൽകുന്ന ഇടങ്ങളാണ് നേർക്കുനേർ ബി ജെ പിയുമായി പോരാടുകയാണ് മണിപ്പൂരിലും ഉത്തരാഖണ്ഡിലും ഗോവയിലും അകാലിദളുമായി നേർക്കുനേർ ഏറ്റുമുട്ടുകയാണ് എ എ പിയുമായി ഏറ്റുമുട്ടുകയാണ് പഞ്ചാബിൽ അവിടെ എത്ര വനിതകളെ മത്സരിപ്പിക്കുമെന്നുള്ളൊരു ചോദ്യം പ്രസക്തമല്ലേ നമ്മളിപ്പോൾ കേരളത്തിൻ്റെ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് കണ്ടതാണ് വനിതകളെ ഗംഭീരമായി തന്നെ പരിഗണിക്കും പത്തു ശതമാനം സീറ്റെങ്കിലും വനിതകൾക്ക് മിനിമം നൽകിയിരിക്കും എന്നൊക്കെ പറഞ്ഞതാണ് എവിടെയാണ് നൽകിയത് യു ഡി എഫിൻ്റെ മൊത്തം പട്ടിക എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതാണ് പ്രശ്നം മുപ്പത്തിമൂന്ന് ശതമാനം വനിതാ സംവരണത്തിന് വേണ്ടി വാദിച്ചു കൊണ്ടിരിക്കുന്നവർ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ അൻപത് ശതമാനം വനിതാ സംവരണം ഏർപ്പെടുത്തുന്നതിന് വേണ്ടി നിലകൊണ്ടവർ അങ്ങനെയുള്ളവർ തന്നെ വാക്കുകളിലൂടെ വനിതകൾക്ക് പ്രാമുഖ്യം നൽകുമെന്ന് പറയുകയും പക്ഷേ ജയിക്കാനും ജയസാധ്യതയുമുള്ള മേഖലകളിൽ വനിതകളെ അകറ്റി നിർത്തുകയും ചെയ്യുന്ന പ്രവണത നമ്മൾ പല ഘട്ടങ്ങളിൽ കണ്ടതാണ് അതിൻ്റെ ഒരു തുടർച്ച ഇവിടെയും സംഭവിക്കുന്നു എന്നുള്ളത് മാത്രം അതുകൊണ്ടാണ് യു പിയിൽ മാത്രം അങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടാകുന്നതും ബാക്കിയുള്ള ഇടങ്ങളിൽ ഞങ്ങൾ തന്നെ കാര്യങ്ങൾ നോക്കിക്കൊള്ളാമെന്നുള്ള ആ മേധാവിത്വ മനോഭാവം തുടരുന്നത്